പ്രൈസ് ദി ലോർഡ്. സന്തോഷത്തോടെ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. സാക്ഷ്യ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കഴിഞ്ഞ മാസങ്ങളിലെ നൈറ്റ് വിജിൽ ശുശ്രൂഷകളിൽ ദൈവം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ചെയ്ത അത്ഭുതങ്ങൾ നമ്മൾ വായിച്ചു കേട്ട് ദൈവത്തെ ഒരുമിച്ച് മഹത്വപ്പെടുത്തുകയും ഒപ്പം ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടിയും ഷാലോ മിനിസ്ട്രിയോട് ചേർന്ന് ഈ സുവിശേഷ ശുശ്രൂഷയിൽ അധ്വാനിക്കുന്ന നമ്മുടെ എല്ലാ സഹകാരികളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന അനുഗ്രഹത്തിൻ്റെ നിമിഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ദൈവത്തിൻ്റെ നാമത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് വലതുകരം ഉയർത്തി ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ സാക്ഷ്യ ശുശ്രൂഷ ലീഡ് ചെയ്യുന്നത് ഷാലോം ശുശ്രൂഷകനായ ബാബു എൻ ബി ആണ്. അദ്ദേഹത്തോട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തും. പറയാമോ ഹല്ലേലൂയ. കരങ്ങളൊന്ന് വീശിക്കൊണ്ട് ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ. ഇരു കരങ്ങളും ഒന്ന് ഉയർത്തി ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സങ്കീർത്തന പുസ്തകം 37:4 കർത്താവിൻ്റെ വചനം ഇപ്രകാരം പറയുന്നു, കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരും. ഈ വചനം തൊട്ടടുത്തിരിക്കുന്ന ആളുടെ കരങ്ങളൊന്ന് പിടിച്ച് മുഖത്ത് നോക്കി സന്തോഷത്തോടെ ഒന്ന് പറയാം, കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിൻ്റെ ആഗ്രഹങ്ങൾ സാധിച്ചു തരും. ഇനി വലതുകരം ഉയർത്തി പറയാം ഹല്ലേലൂയ പറയാമോ ഹല്ലേലൂയ. അല്പം കൂടി സ്വരം ഉയർത്തി ഹല്ലേലൂയ, ജീവനോടെ ഹല്ലേലൂയ. കരങ്ങളൊന്ന് വീശി ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഓരോ നൈറ്റിൽ രാത്രിയും അത്ഭുത കൃപ ലോകത്ത് പെയ്തിറങ്ങുന്ന രാത്രിയാണ്. ഈ രാത്രിയിലും നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ദേശത്ത്, നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലും ദൈവകൃപയുടെ വലിയ ഒഴുക്ക് സംഭവിക്കാൻ പോവുകയാണ്. വിശ്വസിച്ചുകൊണ്ട് ഒരു ഹല്ലേലൂയ പറയാമോ. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. കഴിഞ്ഞ അനേകം നൈറ്റ് വിജിൽ രാത്രികളിൽ ദൈവം സ്വർഗം തുറന്ന് തൻ്റെ ജനത്തെ സന്ദർശിച്ച് അഭിഷേകം ചെയ്ത് വിടുവിച്ചതിൻ്റെ സാക്ഷ്യ വിവരണങ്ങൾ നാം വായിച്ചു കേൾക്കാൻ പോവുകയാണ്. ലോകത്ത് നിങ്ങൾ എവിടെയായിരുന്നാലും ഈ ശുശ്രൂഷയോട് ചേർന്ന് കർത്താവിൻ്റെ മഹത്വത്തെ ആരാധിക്കുമെങ്കിൽ, അവൻ്റെ മഹത്വത്തോട് ചേർന്ന് ജീവിതത്തെ സമർപ്പിച്ച് വിശ്വസിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ, ഈ രാത്രിയിൽ ദൈവകൃപയുടെ ഒഴുക്ക് നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ ജീവിതങ്ങളിൽ കടന്നു വരുവാൻ സ്വർഗത്തിലെ വലിയ ദൈവം ഇടവരുത്താൻ പോവുകയാണ്. വിശ്വസിക്കുന്നവരൊരു ഹല്ലേലൂയ പറഞ്ഞേ ഹല്ലേലൂയ. സ്വരം ഉയർത്തി സന്തോഷത്തോടെ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ലോകത്ത് നിങ്ങൾ എവിടെയായിരുന്നാലും ഈ അത്ഭുതങ്ങളുടെ രാത്രിയിൽ ദൈവം നിങ്ങളെ സന്ദർശിക്കും. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനത്തിൻ്റെ നിലവിളി കേട്ട് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് അവരെ വിടുവിക്കുവാൻ ഇറങ്ങി വന്ന ദൈവം നമ്മുടെ ഇടയിൽ നമുക്ക് സമീപസ്ഥനാകുന്ന ഈ രാത്രി. കാരണം ലോകത്ത് അനേകരിന്ന് 10,000,000 ലക്ഷക്കണക്കിന് ജനങ്ങളിൽ നിന്ന് ഒന്നിച്ചുകൂടി കർത്താവിൻ്റെ നാമത്തെ വിളിക്കുമ്പോൾ അത്ഭുതകരമായ ദൈവകൃപയുടെ ഒഴുക്ക് കുടുംബങ്ങളിൽ നിന്ന് കുടുംബങ്ങളിലേക്ക്, സമൂഹത്തിന് സമൂഹത്തിലേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തു തന്നെയാണേലും അവിടങ്ങളിലേക്ക് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കാരുണ്യം, വിടുതൽ അത്ഭുതകരമായി കടന്നു വരുമെന്ന് വിശ്വസിക്കണം. ഹല്ലേലൂയ. കരങ്ങളുത്തെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അധരങ്ങളിൽ ഈ രാത്രിയിൽ ഒരു പ്രാർത്ഥന ഉണ്ടാവണം. പ്രഭാഷകന്റെ പുസ്തകം 36:6 പ്രഭാഷകൻ ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും വീണ്ടും പ്രവർത്തിച്ച് അങ്ങയുടെ കരബലം പ്രകടമാക്കണമേ. പ്രിയപ്പെട്ടവര്, അത്ഭുതത്തിന്റെ ദൈവം മരിച്ചു പോയിട്ടില്ല, അത്ഭുതത്തിന്റെ ദൈവം ഇന്നും ജീവിക്കുകയാണ്. നമ്മുടെ പ്രശ്നം എന്തുമാത്രം വലുതാകട്ടെ, എന്തുമാത്രം ചെറുതാകട്ടെ, അതിനേക്കാൾ വലിയവനാണ് നമ്മുടെ ദൈവം, നാം ആരാധിക്കുന്ന ദൈവം. പഴയ നിയമപുസ്തകത്തിൽ യഹോവയെ വിളിക്കുന്ന പേരുണ്ട്, എൽ ഷദായി. എൽ ഷദായി എന്ന് പറഞ്ഞാൽ എൻ്റെ ആവശ്യത്തേക്കാൾ അധികം വലിയവൻ, എൻ്റെ ആവശ്യത്തേക്കാൾ അധികം വലിയവൻ. എൻ്റെ ആവശ്യം എത്ര വലുതാകട്ടെ, എത്ര ചെറുതാകട്ടെ, അതിനേക്കാൾ വലിയവനായ ദൈവമാണ്
അവൻ. അതുകൊണ്ട് അവനെ ജനം വിളിക്കുന്നു എൽ ഷദായി. സെൽ ഷദായി എന്ന് പറഞ്ഞാൽ സർവശക്തൻ. ആ ഒരു നാമം തന്നെ നമ്മുടെ പ്രശ്നങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അത്ഭുതകരമായി വിടുതൽ സംഭവിക്കുക. പ്രിയപ്പെട്ടവരെ, ഉൽപ്പത്തിയുടെ പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 1-ാം തിരുവചനത്തിൽ ദൈവമായ കർത്താവ് അബ്രഹാമിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് അബ്രഹമേ എന്ന് വിളിച്ചുകൊണ്ട് തന്നെ തന്നെ പരിചയപ്പെടുത്തുകയാണ്. ഞാൻ സർവശക്തനായ ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇന്ന് ഏത് അവസ്ഥയിലായിക്കൊള്ളട്ടെ, നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ കഴിയുമാറ് സർവശക്തനായ ദൈവം തൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങളുടെ പ്രശ്നങ്ങളിൽ തന്ന് അനുഗ്രഹിക്കാൻ പോവുകയാണ്. നമുക്ക് സന്തോഷത്തോടെ എഴുന്നേറ്റ് നിൽക്കാം. ഒരു നിമിഷം സന്തോഷത്തോടുകൂടെ കണ്ണുകൾ നടച്ച് ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ ചേർത്ത് വയ്ക്കുക. പ്രിയപ്പെട്ടവർ, ഈ രാത്രിയിൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലായിരിക്കാം, നിങ്ങളുടെ സമൂഹത്തിലായിരിക്കാം, കൂട്ടായ്മകൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, എവിടെയാണെങ്കിലും സർവശക്തനായ ദൈവത്തിന് എൻ്റെ പ്രശ്നം പരിഹരിക്കുവാൻ, എൻ്റെ കുടുംബത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുമെന്ന് ഉറച്ച് വിശ്വസിക്കുക. ഇരു കരങ്ങളും ഒന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തി, മണികൂടാതെ ലജ്ജ കൂടാതെ മറ്റാരെയും ശ്രദ്ധിക്കാതെ ചെറിയവരും വലിയവരും എല്ലാവരും ഒന്ന് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയരട്ടെ, സ്വരമുയർത്തി പ്രാർത്ഥിക്കട്ടെ. ആദരം തുറന്ന്, ആദരം തുറന്ന് വിളിക്കട്ടെ. ചേർന്ന് നമുക്ക് ആരാധിക്കാം ഒരു നിമിഷം. സർവശക്തനായ ദൈവത്തെ കരങ്ങളടിച്ച് സന്തോഷത്തോടെ നമുക്ക് ആരാധിക്കാം. ണല്ലോ എന്റെ ദൈവം, ഉണർവോടെ ഇല്ല സാധ്യമായൊന്നുമില്ല.
സാക്ഷ്യത്തിൻ്റെ കത്തുകൾ വായിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് നമ്മൾ ആരാധിക്കുക. സിസ്റ്റർ കരുണ സി എം സി കാഞ്ഞിരപ്പള്ളിയിൽ എഴുതിയ കത്താണ് നാം ആദ്യം വായിക്കുന്നത്. എൻ്റെ സഹോദരന് വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. 2013 മാർച്ച് മാസത്തിൽ പെട്ടെന്നുണ്ടായ ബോധക്ഷയം മൂലം സഹോദരനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്നുള്ള പരിശോധനയിൽ ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രം ഉണ്ടാകുന്ന, ഇതുവരെയും മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലാത്ത ഗ്ലിയോമ എന്ന മാരകമായ ബ്രെയിൻ ക്യാൻസറാണെന്ന് സ്ഥിരീകരിച്ചു. 6 മാസത്തിനുള്ളിൽ 2 മേജർ ഓപ്പറേഷനുകൾ നടത്തി. 2-ാമത്തെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇനി ഒന്നും ചെയ്യാനില്ല. എന്തു ചെയ്താലും 6 മാസത്തിൽ കൂടുതൽ ആയുസ് കിട്ടില്ല എന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. എന്നാൽ കർത്താവിൻ്റെ കാരുണ്യത്തിൽ ആശ്രയിച്ച് ഞങ്ങൾ ശാലോം നൈറ്റ് വിജിലിൽ വിളിച്ച് പ്രാർത്ഥനാ സഹായം അപേക്ഷിക്കുകയും ജാഗരണ പ്രാർത്ഥനയിൽ സംബന്ധിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. തുടർന്ന് 2014 ജൂണിൽ MRI സ്കാൻ ചെയ്തപ്പോൾ ക്യാൻസറിൻ്റെതായ ഒന്നും കാണാനില്ല എന്ന് റിപ്പോർട്ട് ലഭിച്ചു. നല്ല ദൈവത്തിൻ്റെ അനന്തകാരുണ്യത്തിന് 1000 നന്ദി. പ്രിയപ്പെട്ടവരെ, 6 മാസം മാത്രമേ ആയുസുള്ളൂ. ഇനി ഈ സഹോദരന് യാതൊരു ട്രീറ്റ്മെൻറ്റും ഫലിക്കുകയില്ല എന്ന് പറഞ്ഞ് വൈദ്യശാസ്ത്രം എഴുതിത്തള്ളിയ ഈ രോഗത്തിലേക്ക് അവരെഴുതുകയാണ്, 100,000 പേരുണ്ടെങ്കിൽ അതിൽ ഒരാൾക്ക് മാത്രം അപൂർവമായി വരുന്ന ബ്രെയിൻ ക്യാൻസർ എന്ന മാരക രോഗത്തിൽ നിന്ന് ശാലോമിലേക്ക് അവർ പ്രാർത്ഥനാ സഹായത്തിനായി വിളിച്ചു. നൈറ്റിൽ പങ്കെടുത്ത് അവർ പ്രാർത്ഥിച്ചു. അത്ഭുതകരമായ തുടർന്നുള്ള സ്കാനിങ്ങിൽ ക്യാൻസറിൻ്റെ ഒരണുക്കൾ പോലുമില്ലാതെ അത്ഭുതകരമായി കർത്താവ് ഈ സഹോദരനെ വിടുവിച്ചു. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പ്രകാശിപ്പിച്ച് അവിടുത്തെ ആരാധിക്കാം. രോഗശൈലേക്ക് യേശു നടന്നു വരുന്നു. നീ കിടക്കും കണ്ണിക്കുഴിയിൽ ദൈവം ഇറങ്ങി വരുന്നു. നിന്റെ രോഗശൈലേക്ക് യേശു നടന്നു വരുന്നു.
ഇപ്പോൾ തന്നെ സൗഖ്യം നേടുന്നേ, ഇപ്പോൾ തന്നെ വിടുതൽ പ്രാപിക്കും, ഇപ്പോൾ തന്നെ സൗഖ്യം നേടുന്നേ, ഇപ്പോൾ തന്നെ വിടുതൽ പ്രാപിക്കും. അത്ഭുതവും വിടുതലും ഈ ജനതയിൽ, പെരുമഴ പോൽ പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7:7 നമ്മൾ ഇപ്രകാരം വായിക്കും. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്ന ഏവനും കണ്ടെത്തുന്നു, മുട്ടുന്ന ഏവനും തുറന്നു കൊടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, നൈറ്റുവിൽ രാത്രിയിൽ അനേകം കുടുംബങ്ങൾ, അനേകം വ്യക്തിജീവിതങ്ങൾ, അനേകം സമൂഹങ്ങൾ കരങ്ങൾ ഉയർത്തി ദൈവത്തെ വിളിച്ച് അത്ഭുതകരമായ ദൈവശക്തിയും അവരുടെ കുടുംബത്തിലെ നിയോഗങ്ങളിലേക്കും കർത്താവിൻ്റെ കൃപ ഇറക്കിക്കൊണ്ടുവരികയാണ്. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 16:23 കർത്താവിൻ്റെ വചനം ഇപ്രകാരം പറയും: ഇതുവരെയും നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അതുവഴി നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഷേർലി ഫ്രാങ്ക്ലിൻ ചെന്നൈയിൽ നിന്ന് എഴുതിയ ഒരു കത്താണ് നാം വായിക്കുന്നത്. ചെന്നൈയിൽ നിന്നാണ് ഈ കത്തെഴുതുന്നത്. ഞങ്ങൾ എല്ലാ മാസവും നൈറ്റുവിൽ പ്രാർത്ഥനയിൽ സംബന്ധിക്കാറുണ്ട്. എൻ്റെ ഭർത്താവിന് ജോലി കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചിരുന്നു. നൈറ്റുവിൽ പ്രാർത്ഥനയിൽ ദിവ്യകാരുണ്യ ആരാധനയുടെ സമയത്ത് ഈ നിയോഗം എഴുതി TVയുടെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിച്ചു. നല്ലവനായ ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ചെന്നൈയിൽ തന്നെ നല്ലൊരു ജോലി തന്ന് ഞങ്ങളെ അനുഗ്രഹിച്ചു. നല്ല ഈശോയ്ക്ക് 1000 നന്ദി അർപ്പിക്കുന്നു. കരങ്ങളടിച്ച് നന്ദി പറഞ്ഞ് കർത്താവിനെ ആരാധിക്കുന്നു. ഉണർവോടെ, ഉണർവോടെ. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമ പ്പെട്ടവരെ, വിവാഹം കഴിഞ്ഞിട്ട് 13 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം കുഞ്ഞുങ്ങളെ ലഭിച്ചതിൻ്റെ ഒരു സാക്ഷ്യ വിവരണമാണ് നാം വായിക്കുന്നത്. സങ്കീർത്തന പുസ്തകം 127:3 നമ്മളിപ്രകാരം വായിക്കുന്നുണ്ടല്ലോ: മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്, ഉദരഫലം ഒരു സമ്മാനവും. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്, ഉദരഫലം ഒരു സമ്മാനവും. അതോടൊപ്പം യെശയ്യാ പ്രവചനത്തിൻ്റെ 66:9 വചനം ഇപ്രകാരം പറയുകയാണ്: ഞാൻ പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം ഉണ്ടാകാതിരിക്കുമോ? ജന്മം നൽകുന്ന ഞാൻ ഗർഭപാത്രം അടച്ചു കളയുമോ? വിവാഹം കഴിഞ്ഞിട്ട് അനേക വർഷങ്ങളായി ഒരു കുഞ്ഞിന് വേണ്ടി ദാഹത്തോടെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന അനേകര് ഈ സാക്ഷ്യം കേൾക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ചിലർ പറയും 5 വർഷം, 4 വർഷം, 3 വർഷം. അനേകം സാക്ഷ്യങ്ങൾ നമുക്ക് ലഭിക്കുന്നു. അതിൽ തിരഞ്ഞെടുത്തൊരു സാക്ഷ്യമാണ്: 13 വർഷത്തെ നിരന്തരമായ പ്രാർത്ഥനയിലൂടെ ദൈവകരങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളെ സ്വീകരിച്ചതിൻ്റെ സാക്ഷ്യം. നമുക്കത് വായിച്ചു കേൾക്കാം. രമണി എന്ന സഹോദരിയാണ് ചെങ്ങന്നൂരിൽ നിന്നാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത്. എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഈ കത്തെഴുതുന്നത്. മകളുടെ വിവാഹം കഴിഞ്ഞ് 12 വർഷം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളില്ലായിരുന്നു. ശാലോമിൻ്റെ ജാഗരണ പ്രാർത്ഥനയിലേക്ക് ഫോണിലൂടെയും കത്തുകളിലൂടെയും പ്രാർത്ഥനാ സഹായം അപേക്ഷിച്ചിരുന്നു. ഞാൻ ജാഗരണ പ്രാർത്ഥനയിൽ മുടങ്ങാതെ വീട്ടിലിരുന്ന് പങ്കെടുക്കുമായിരുന്നു. ആരാധനയുടെ സമയത്ത്
മകൾക്ക് വേണ്ടിയുള്ള നിയോഗം പേപ്പറിൽ എഴുതി ടി വി സ്ക്രീനിൻ്റെ മുമ്പിൽ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. നിലവിളി കേൾക്കുന്ന ദൈവം ഞങ്ങൾക്കായി അത്ഭുതം പ്രവർത്തിച്ചു. വിവാഹം കഴിഞ്ഞ് 13-ാമത്തെ വർഷം ഇരട്ട കുഞ്ഞുങ്ങളെ നൽകി. ഒരാണും ഒരു പെണ്ണും എന്ന് പ്രത്യേകം എഴുതിയിരിക്കുന്നു. ദൈവം മകളെ അനുഗ്രഹിച്ചു. കരുണാമനായ ദൈവത്തിന് 1000 നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. കരങ്ങൾ അടിച്ച കർത്താവിന് മഹത്വം കൊടുക്കുക. സങ്കീർത്തനത്തിൻ്റെ 18-ാം തിരുവചനത്തിൽ നമ്മളിപ്രകാരം വായിക്കും. പീഡിതരും ബന്ധിതരുമായി ചിലർ അന്ധകാരത്തിൻ്റെയും മരണത്തിൻ്റെയും നിഴലിരുന്നു. പീഡിതരും ബന്ധിതരുമായി ചിലർ മരണത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും നിഴലിലിരുന്നു. ഈ സാക്ഷ്യം കേൾക്കുന്ന ചിലരെങ്കിലും ഈ വചനം പറയുന്ന പോലെ ചില പീഡന അനുഭവങ്ങളിലൂടെ, ചില തകർച്ചകളിലൂടെ, ചില മരണകരമായ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരാകാം. പ്രിയപ്പെട്ടവരെങ്കിലും നിങ്ങൾ വിശ്വസിക്കേണ്ടതുണ്ട്. നിൻ്റെ ദൈവം നിന്നെ ഒരിക്കലും കൈവിടാത്തവനാണ്. നിൻ്റെ പ്രതിസന്ധി എന്ത് വലുതാകട്ടെ ചെറുതാകട്ടെ, അവിടേക്ക് ഇറങ്ങി വരുവാൻ നിൻ്റെ ദൈവം ഈ രാത്രിയിൽ മനസ്സാകുന്നു. ഹാലേലൂയാ, ഹാലേലൂയാ, ഹാലേലൂയാ. ചരൾ എന്ന സ്ഥലത്തു നിന്ന് ഏലിക്കുട്ടി എന്ന സഹോദരി എഴുതിയൊരു കത്താണ് നാം വായിക്കുന്നത്. 2014 നവംബർ 7 രാത്രി 9:30 എൻ്റെ മകളുടെ ഭർത്താവിനെ, പേര് ബിനോയ് എന്നെഴുതിയിരിക്കുന്നു, ഒരു വണ്ടി ഇടിക്കുകയും തലയ്ക്ക് കേട് സംഭവിക്കുകയും തലച്ചോറിൽ ബ്ലീഡിംഗ് ഉണ്ടായി മകൻ്റെ ബോധം നഷ്ടപ്പെടുകയും ചെയ്തു. ഡോക്ടർമാർക്ക് ഒരു പ്രതീക്ഷയും ഇല്ലായിരുന്നു. 2% മാത്രമാണ് ഡോക്ടർമാർ പ്രതീക്ഷ പറഞ്ഞത്. അപകടമുണ്ടായ സമയത്ത് ജാഗരണ പ്രാർത്ഥന നടക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ജാഗരണ പ്രാർത്ഥനയുടെ ഒരു ദിവസമാണ് ഇങ്ങനെ സംഭവിക്കുക ഉണ്ടായിരുന്നു. ഞങ്ങൾ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ ശാലോമിലേക്ക് വിളിച്ച് പ്രാർത്ഥനാ സഹായം യാചിച്ചു. പേടിക്കേണ്ട, ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുമെന്ന് പ്രാർത്ഥനാ വാഗ്ദാനം ചെയ്തു. ജീവൻ തിരിച്ചു കിട്ടിയാൽ സാക്ഷ്യപ്പെടുത്താമെന്ന് ഈശോയോട് പറഞ്ഞ് കണ്ണീരോടെ ഞങ്ങളും വീട്ടിൽ ടി വിയുടെ മുമ്പിലിരുന്ന് പ്രാർത്ഥിച്ചു. 3-ാം ദിവസം ബോധം തിരിച്ചു കിട്ടി. ഇപ്പോൾ പൂർണ്ണമായും ഈശോ സുഖപ്പെടുത്തി തന്നു. ജീവനും ആരോഗ്യവും തിരിച്ചു തന്ന ദൈവത്തിന് കോടാനുകോടി നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. കരങ്ങളടിച്ച് നന്ദി പറഞ്ഞ് കർത്താവിന് മഹത്വം കൊടുക്കാം. സന്തോഷത്തോടെ നിൽക്കാം. ഒരുമയോടെ ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ കണ്ണുകളൊന്നടച്ച്, കർത്താവിൻ്റെ സാന്നിധ്യം ലോകമെമ്പാടും അത്ഭുതകരമായി വ്യാപിക്കുന്ന ഈ സമയം
നമ്മുടെ മേലും ദൈവകൃപയുടെ വലിയ അളവ് പെയ്തിറങ്ങുന്നുണ്ട്. സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്ന ദൈവദൂതന്മാർ കർത്താവിൻ്റെ ഭക്തന് ചുറ്റും പാളയമടിക്കുന്നു. നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ ദൈവ ചൈതന്യം പാളയമടിക്കുന്നുണ്ട്. വിശ്വസിക്കുക, നമ്മുടെ പുൽകി നിൽക്കുന്ന ദൈവ ചൈതന്യം നമ്മളെ അത്ഭുതകരമായി വിടുവിക്കും. ചേർന്ന് ഈ സമയങ്ങളിൽ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന സ്നേഹത്തോടെ ഏറ്റുചൊല്ലി ചൊല്ലുവാനായിട്ട് പരിശ്രമിക്കുക. ശാലോം ശുശ്രൂഷകൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. കരം അല്പം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. ശാലോം ശുശ്രൂഷകളെ ഓർത്ത് ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. ശാലോം ശുശ്രൂഷയുടെ നേതൃത്വത്തിലേക്ക് അങ്ങ് വിളിച്ചവരെയും ശാലോം ശുശ്രൂഷകരെയും അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ശാലോം പ്രസിദ്ധീകരണങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശാലോം ടൈംസിനെയും സൺഡേ ശാലോമിനെയും തമിഴ് മാഗസിനെയും അഭിഷേകം ചെയ്ത് ഉയർത്തണമേ. ആത്മാക്കളുടെ രക്ഷയ്ക്ക് കാരണമാക്കി ഉയർത്തണമേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവായ ദൈവമേ, ശാലോമിൽ നിറയണമേ. ശാലോം ശുശ്രൂഷകരെ നിറയണമേ. ഹല്ലേലൂയ. സ്വരമുയർത്തി ഹല്ലേലൂയ. സ്വതന്ത്രമായി ഒരു നിമിഷം കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, കരങ്ങൾ ഉയർത്തി ശാലോമിൽ നിറയണമേ. ഒരുമയോടെ പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, ശാലോമിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ െ, അനേകം ലക്ഷം ആത്മാക്കളുടെ രക്ഷക്കാരണമായി ദൈവം ഉയർത്തിയ മിനിസ്ട്രിയാണ് ശാലോം. നമ്മുടെ കരമൊരിക്കൽ കൂടി ഉയർത്താം. എത്രയോ ആത്മാക്കൾ, എത്രയോ വ്യക്തികൾ, കുടുംബങ്ങൾ തകർച്ചയിൽ നിന്ന് ഈ മിനിസ്ട്രിയിലൂടെ കരകയറിയിരിക്കുന്നു. ശാലോം ജീവിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലക്ഷക്കണക്കിന് മനുഷ്യർ ഈ രാത്രി ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അവരെ ഓരോരുത്തരും അനുഗ്രഹം പ്രാപിക്കട്ടെ. ചേർന്ന് പ്രാർത്ഥിക്കാൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റു ചൊല്ലുക. കർത്താവായ യേശുവേ, ശാലോം ജീവിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഭിഷേകം ചെയ്ത് ഉയർത്തണമേ. ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ശാലോം ടിവിയിലെ എല്ലാ പ്രോഗ്രാമുകളെയും അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ശാലോം ടിവി വിതരണം ചെയ്യുന്ന കേബിൾ ഓപ്പറേറ്റേഴ്സിനെയും ഡി ടി എച്ച് നെറ്റ്വർക്കുകാരെയും അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. കർത്താവായ യേശുവേ, ശാലോമിനോട് ചേർന്ന് ലോകമെമ്പാടും അധ്വാനിക്കുന്ന പ്രാർത്ഥിക്കുന്ന എല്ലാ ജീവിതങ്ങളെയും സന്ദർശിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ അനുഗ്രഹിക്കുന്ന കരം നീളുന്നത് കണ്ടുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് സ്വതന്ത്രമായി ഒരു നിമിഷം കൂടി കർത്താവിനെ ആരാധിക്കുന്നു. എല്ലാവരും ചേർന്ന് ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, അവരിൽ നിറയണമേ. കരങ്ങൾ താഴ്ത്തി നൽകണമേ. കണ്ണുകൾ അടച്ച് ജ്വാലയായി കത്തിപ്പടരണമേ. അവരിൽ നിറയണമേ, ശക്തി നൽകണമേ. അഗ്നി ജ്വാലയായി കത്തിപ്പടരണമേ. അവരിൽ നിറയണമേ, ശക്തി നൽകണമേ. അഗ്നി ജ്വാലയായി കത്തിപ്പടരണമേ. പ്രിയപ്പെട്ടവരെ,
പതിനായിരക്കണക്കിന് വ്യക്തികള് പ്രാർത്ഥനയ്ക്കായി രാത്രിയിൽ വിളിച്ചുകൊണ്ടിരിക്കുക, ആഴ്ചയിൽ മുഴുവൻ വിളിച്ചുകൊണ്ടിരിക്കുന്നു. കത്തുകൾ അയച്ച്, ഇമെയിലുകളിലൂടെ പ്രാർത്ഥന ചോദിക്കുന്ന കണ്ണീരിന്റെ കത്തുകള് ഈ ദിനങ്ങളിലെല്ലാം ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, കരങ്ങൾ ഉയർത്തി പ്രാർത്ഥന ചോദിച്ച തകർന്ന കുടുംബങ്ങളില് വ്യക്തികളെ, പ്രാർത്ഥന ചോദിച്ചവരെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഉയർത്താം. സ്നേഹത്തോടെ പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, പ്രാർത്ഥന ചോദിച്ച് ശാലോമിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന, കത്തുകൾ അയച്ചിരിക്കുന്ന എല്ലാ ജീവിതങ്ങളെയും സന്ദർശിക്കണമേ. ഹല്ലേലൂയ. കർത്താവായ യേശുവേ, അങ്ങയുടെ നാമത്തില് അത്ഭുത സൗഖ്യങ്ങൾ ലോകമെമ്പാടും സംഭവിക്കട്ടെ. കർത്താവായ യേശുവേ, അങ്ങ് മാത്രമാണ് ഏകരക്ഷകനെന്ന്, ലോകരക്ഷകനെന്ന് സർവജനങ്ങളും സർവഗോത്രങ്ങളും അറിയുവാൻ ഇടവരട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ലോക ജനതയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ. ഏകനാമ രക്ഷാനാമ യേശുനാമ ലോകം അറിയട്ടെ. ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഇരു സഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉണർത്തണമേ, തിരുസഭയെ ഉണർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇരു കരങ്ങളും ഉയർത്തിപ്പിടിച്ച് ലോകത്തിതാ പ്രാർത്ഥിക്കുവാൻ ആരുമില്ലാതെ വിഷമിക്കുന്നവര്, യേശുവിന്റെ നാമം അറിയാതെ അന്ധകാരത്തിലും പാപത്തിലും കഴിയുന്ന ജനതതികള്, അവരെ ഇരു കരങ്ങളെ ഉയർത്തി. ഇതാ ലോകത്തിൽ ലക്ഷക്കണക്കിന് മനുഷ്യര് ഈ സമയങ്ങളിൽ ഒന്നിച്ച് കർത്താവിനെ ആരാധിക്കുന്നു. അത്ഭുത ശക്തി എല്ലാ വൻകരകളിലേക്കും എല്ലാ ഗോത്രങ്ങളിലേക്കും പടരട്ടെ. കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ നാമം, യേശുവിന്റെ നാമം, രക്ഷാ നാമം, വിടുതലിന്റെ നാമം, അത്ഭുത നാമം. ഹല 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 ഹല. യേശുവേ, 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 യേശുവേ. ലോകം മുഴുവൻ സാക്ഷ്യം നൽകാ, കരങ്ങൾ ഉയർത്തി തിരുവചനത്തിൻ വഴിയേറിയാ, ഒരു മനമായി ഒന്നായി പാടാ, തിരുവഴിയിൽ ഒന്നായി ചേരാ, തിരുസഭദൻ സ്നേഹം കൊടികൾ ഉയർത്തിടാ. സഭയെ ഉയർത്തി ലോകം മുഴുവൻ ആമേൻ ആമേൻ സാക്ഷ്യം നൽകാ, തിരുവചനത്തിൻ വഴിയേ നീങ്ങാ, ഒരു മനമായി ഒന്നായി പാടാ, തിരുവഴിയെ ഒന്നായി ചേരാ, തിരുസഭദൻ സ്നേഹം കൊടികൾ ഉയർത്തിടാ. ഒരു മനമായി ഒന്നായി പാടാ, തിരുവഴിയിൽ ഒന്നായി ചേരാ, തിരുസഭദൻ സ്നേഹം കൊടികൾ ഉയർത്തിടാ. ശാന്തമായി നമുക്കിരിക്കാം.